കളമശ്ശേരിയിലെ ജെയ്സി എബ്രഹാം കൊലക്കേസ് നിങ്ങൾക്കറിയാം. ഇതിൽ രണ്ടുപേർ അറസ്റ്റിലായി. ജെയ്സി എബ്രഹാമിൻ്റെ സുഹൃത്ത് ഗിരീഷ് കുമാറും സഹായി ഖദീജയുമാണ് പിടിയിലായിരിക്കുന്നത്. ഒരുപാട് ദുരൂഹതയുണ്ടാക്കിയ ഒരു കൊലപാതകമാണിത്. ആ ദുരൂഹതയുടെ ചുരുൾ നിവർത്താൻ പോലീസ് ശ്രമിക്കുകയാണിപ്പോൾ. ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ. യഥാർത്ഥത്തിൽ ഈ ജെയ്സി കൊലക്കേസിൻ്റെ പ്രതികളുടെ മൊഴി ആ രീതിയിലാണോ പോകുന്നത്? ഗുഡ് മോർണിംഗ്. പോലീസിൻ്റെ, പ്രത്യേകിച്ച് തൃക്കാക്കര പോലീസിൻ്റെ ഒരു വളരെ കൃത്യമായ ഇടപെടലിലൂടെ പ്രതികളെ പിടികൂടി എന്നുള്ളതാണ്. കാരണം ഈ കൊലപാതകമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം പോസ്റ്റ്മോർട്ടത്തിൽ ഈ മരണകാരണം സംബന്ധിച്ച് ചില സൂചനകൾ ഡോക്ടർമാർ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കൃത്യമായി നിരീക്ഷണത്തിൽ നിർത്തി തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അത്ര കൃത്യമായ അന്വേഷണം കൊണ്ടുപോകാനായിട്ട് തൃക്കാക്കര ACP നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്നു. ഇന്നലെ വൈകുന്നേരം 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ ചോദ്യം ചെയ്യലിലാണ് ഗിരീഷ് കുമാറിനെയും ഖദീജയെയും അറസ്റ്റ് ചെയ്യുകയും 3-ാമത്തെ ആളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. ഏതായാലും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനായിട്ടുള്ള ശ്രമത്തിനിടയിലുണ്ടായ പിടിവലിയിൽ ഈ കൊല്ലപ്പെട്ട സ്ത്രീയെ തള്ളിയിടുകയും അവരുടെ തലയടിച്ച് വീണ് മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ ഖദീജയാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കാനായിട്ട് ഗിരീഷ് കുമാറിനെ സഹായിച്ചത്. ഈ ഗിരീഷ് ഇൻഫോ പാർക്കിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ്. വർക്ക് ഫ്രം ഹോമിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. നേരത്തെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ഖദീജയും ഈ കൊല്ലപ്പെട്ട ജെയ്സിയുമായി ചേർന്ന് നടത്തിയിരുന്നു. അതെല്ലാമാണ് ഇരുവരെയും കൂട്ടിയിണക്കുന്ന ഘടകങ്ങൾ. ഈ ഘടകങ്ങളെല്ലാം തന്നെ പോലീസ് ശാസ്ത്രീയമായി കണ്ടെത്തുകയും പ്രതികളെ നിരീക്ഷണത്തിൽ നിർത്തി ദിവസങ്ങളോളം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പ്രതികൾ സ്ഥലം വിടാതിരിക്കാൻ ശ്രദ്ധിച്ചു. അങ്ങനെ കൃത്യമായി പ്രതികളിലേക്ക് പോലീസ് എത്തുകയും തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇനി എങ്ങനെ കൊലപാതകം നടത്തിയ, സ്വർണം എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ പോലീസ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. സ്കെയിൻ ശ്യാംകുമാർ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് ശ്യാം ഈ മോർണിംഗ് ഷോയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക.